നാല് ദിവസം നാട്ടുകാരെ വലച്ചിട്ട് ബസ് സമരം തൽക്കാലത്തേക്ക് ഒത്തുതീർപ്പായി. ചാർജ് വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പിൽ സമരം പിൻവലിക്കുകയാണെന്ന് ബസ് ഉടമകൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഉറപ്പും കൊടുത്തിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി. ചാർജ് വർദ്ധനവിന് ബസ് സമരം. പെരുവഴിയിലായ നാട്ടുകാർ. സർക്കാരുമായി ചർച്ച. 10 ചോദിച്ചെടുത്ത് 5 കൂട്ടി തൽക്കാലം ഒത്തുതീർപ്പ്. ഈ കളി തുടങ്ങിയിട്ട് നാളു കുറയായി. പക്ഷേ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ് ഇൻഡസ്ട്രിക്ക് രക്ഷ കിട്ടാൻ ഇനി ഇത് മതിയാകുമോ? എത്ര കാലം കൂടി ഓടും കേരളത്തിൽ സ്വകാര്യ ബസ്സുകൾ? ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് സമരമേ അല്ല. ഞങ്ങൾ നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ നവംബർ ഒക്ടോബറിൽ നോട്ടീസ് കൊടുത്ത് മാർച്ച് വരെ ആയിട്ട് ഞങ്ങൾ ഇതുവരെ സമരം ചെയ്യാതിരുന്നതിന്റെ കാരണം എന്താ? ഞങ്ങൾ സമരം അങ്ങനെ ഞങ്ങളുടെ യാത്രക്കാരാണ്, ബസ് ഞങ്ങളുടെ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള സമരത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ 6 മാസം ഈ സമരം നടത്തരുതെന്ന് ഉദ്ദേശിച്ചത് തന്നെയാ. ഇപ്പൊ ഞങ്ങൾ സമരം എന്ന് ഞങ്ങൾ നിങ്ങൾ ബഹുമാനപ്പെടുമ്പോൾ ഗതാഗത മന്ത്രിയോട് ചോദിക്കണം. ഞങ്ങൾ സമരം നടത്താൻ വേണ്ടി പോയതല്ല. ഞങ്ങൾ സാറേ ഇത് ഓടാൻ കഴിയില്ല, ഇത് നിർത്തുകയാണെന്നാ ഞങ്ങൾ പറഞ്ഞേ. ഇത് ഒരു ബസ് ഓടില്ല, നിങ്ങൾ കണ്ടോ, ഒരു ബസ് ഓടില്ല. സർക്കാരിന് ഒരു പിടിവാശിയില്ല ഈ കാര്യത്തിൽ. പിടിവാശി സംഘടനയിലെ ചില നേതാക്കന്മാർക്ക് മാത്രമാണ്. അത് അവരുടെ പ്രസ്താവനയിൽ നിന്ന് തന്നെ ആ പിടിവാശി വ്യക്തമാണ്. നിരക്ക് കൂട്ടിയെന്ന പ്രഖ്യാപനം വരാതെ സമരം പിൻവലിക്കില്ല എന്ന് പറഞ്ഞ ഭാഷ ബസ്സുടമ സംഘടനയുള്ള ചില നേതാക്കന്മാരാണ്. അപ്പോൾ മനസ്സിലായല്ലോ, അതല്ലേ പിടിവാശി. ബസ് ഉടമ, അതായത് നിരക്ക് പ്രഖ്യാപനം വരാതെ അവർ സമരം പിൻവലിക്കില്ല എന്നുള്ള പിടിവാശിയിലാണ് ബസ്സുടമ നേതാക്കന്മാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വാക്ക് പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ബസ്സുടമകൾ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ചർച്ചകൾ നടത്തി, ഫെയർ റിവിഷൻ കമ്മിറ്റി വെച്ചു, ആ കമ്മിറ്റി റിപ്പോർട്ട് വാങ്ങി, അവരുമായി നിരന്തരമായി ചർച്ചകൾ നടത്തി, പൊതുജനാഭിപ്രായം തേടി, വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി. അതിനുശേഷം ഇപ്പം 30-ാം തീയതി LDF യോഗം ചേർന്ന് ഈ കാര്യം ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ സമരം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ലക്ഷ്യം മറ്റു ചിലതാണ്. അത് ചില സംഘടനാ നേതാക്കന്മാരുടെ സ്ഥാപിത താല്പര്യമാണ് ഇതിൻ്റെ പിന്നിൽ. ബസ് ചാർജ് കൂട്ടാൻ LDF യോഗത്തിൽ തീരുമാനമാകുമോ? ചാർജ് വർധന എന്ന ഒരുറപ്പും കൊടുത്തിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞത് ശരിവെച്ചാൽ വീണ്ടും സമരത്തിലേക്ക് കടക്കുമോ ബസ് ഉടമകളുടെ ഫെഡറേഷൻ? ഇനി സമരത്തിലേക്ക് കടന്നാൽ തന്നെ നാട്ടുകാർക്ക് എന്താണ് ഛേദം? വലിയ പ്രയാസമാണ് ബസ് പണി മുടക്ക്. കോവിഡ് കഴിഞ്ഞ് ജനങ്ങൾ പുറത്തിറങ്ങിയ സമയം, എന്തെങ്കിലും 10 രൂപ വിഷുവാണ്, ആഘോഷങ്ങളാണ്, വിവാഹങ്ങൾ നടക്കുന്നുണ്ട്, ഇതൊക്കെ ചെലവുണ്ട്. ജനങ്ങൾ വളരെയധികം പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ കുഴങ്ങി അലഞ്ഞു നിൽക്കുക. അന്നേരം 11 മണിക്ക് ആയതിനു ശേഷം ജീപ്പ് കിട്ടിയേ. ഇവിടെ ജോലി ബേബി മെമ്മോറിയല് ഹോസ്റ്റൽ ബസ് ഫോൺ ചെയ്യാ. ഈ കഴിഞ്ഞ 2 ദിവസം ഇതേ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായത്. ഇപ്പൊ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റൂലോ, വലിയ ബുദ്ധിമുട്ടാ സാറേ. ഇവിടെ നിൽക്കുക, 11 മണി അതുപോലെ നിൽക്കുക. പിന്നെ എന്താ ജീപ്പോ എന്തെങ്കിലും കിട്ടിയെങ്കിൽ പോവുക. അത് തന്നെ അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അറിയണം. ഇപ്പൊ ബസ്സിൽ കയറിയപ്പോ SRTC കയറിയപ്പോ പ്രൈവറ്റ് ബസ്സൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. കുറെ നേരമായി ഇവിടെ നിൽക്കാൻ, കുറെ നേരമായി വന്നിട്ട് പ്രൈവറ്റ് ബസ് ഓട്ടോറിക്ഷ. അപ്പോൾ സാധാരണക്കാർ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിന് ഇപ്പോഴും ആവശ്യമുണ്ട്. ആശ്രയിക്കുന്നുണ്ട് സ്വകാര്യ ബസ് സർവീസുകളെ. സമരത്തിൽപ്പെട്ട് വണ്ടി കിട്ടാതെ പെരുവഴിയിലായി പോകുന്നവർ ആ സാധാരണക്കാർ തന്നെയാണ്. അതിൽ കാറില്ലാത്ത, ബൈക്കില്ലാത്ത, ഇതൊന്നും ഓടിക്കാനറിയാത്തവരും വലിയ വിഭാഗം സ്ത്രീകളും വിദ്യാർത്ഥികളും ഒക്കെയുണ്ട്. നാട്ടിലെ പൊതുഗതാഗതത്തിന്റെ 75% സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുമ്പോൾ വിദ്യാർത്ഥികളിലെ വലിയ വിഭാഗം ആശ്രയിക്കുന്നത് ഇതേ സ്വകാര്യ ബസ്സുകളാണെന്ന് കൂടി എടുത്തു പറയണം. ആ പരിതസ്ഥിതിയിൽ കൂടി വേണം ചാർജ് വർധനവ് എന്ന ആവശ്യവും ബസ് സമരവും അത് ഒത്തുതീർപ്പാക്കലും സ്ഥിരം കഥയാണെന്ന് പറയാൻ. ഈ സ്ഥിരം സമരവും തീർപ്പാക്കലും കൊണ്ട് മുന്നോട്ട് പോകാനാവാത്ത വിധം സ്വകാര്യ ബസ് വ്യവസായം സംസ്ഥാനത്ത് അവസാന കിതപ്പ് കിതയ്ക്കുകയാണോ? അല്ല, ഒരാളുടെ
തലയുടെ മുള്ളി അയാൾക്ക് കയറ്റാൻ പറ്റാത്ത ഭാരം അയാളെ തലയ്ക്ക് മുകളിൽ കയറ്റി വെച്ചാൽ എന്തുണ്ടാവുക? അതാണ് സ്ഥിതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടം മേടിക്കാനുള്ള എല്ലാ സോഴ്സുകളും അടഞ്ഞു. ഈ മേടിക്കാൻ വേറെ വഴിയില്ല, വേറെ വഴിയില്ല. റേഷൻ കടക്കാരനോട് മാർക്കറ്റിൽ നിന്ന് അരി മേടിച്ചിട്ട് റേഷൻ വിലയ്ക്ക് റേഷൻ കടയിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ റേഷൻ കടക്കാരന് കൊടുക്കാൻ പറ്റുമോ? അതാണ് ഇപ്പൊ ഞങ്ങളുടെ സ്ഥിതി. 40,000 വരുന്ന ബസ് ജീവനക്കാർ, അവരുടെ കുടുംബങ്ങൾ, പ്രതിദിനം സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന 60,000 യാത്രക്കാർ എന്ന ശരാശരി കണക്ക്. ഈ വ്യവസായത്തിന് അധികകാലം ഇങ്ങനെയെങ്കിലും മുന്നോട്ടു പോകാനായില്ലെങ്കിൽ ഈ ലക്ഷങ്ങൾക്ക് ആശ്രയിക്കാൻ KSRTC എന്ന വെള്ളാന മതിയാകുമോ? നമ്മുടെ നാട്ടിലെ പൊതുഗതാഗത മേഖലയിൽ സ്വകാര്യ ബസ്സുകളിൽ ബസ്സുകൾ വഹിക്കുന്ന പങ്ക് 80%. 20% മാത്രമാണ് KSRTC ഉള്ളത്. 12,600 സ്വകാര്യ ബസ്സുകളുണ്ടായിരുന്നില്ല, 4,000 ബസ്സുകൾ താഴെ ബസ്സുകൾ മാത്രം KSRTC ഓടുന്നത്. അപ്പോൾ ഈ ബസ്സുകൾ ഇതൊരു കാലത്ത് 32,000 ബസ്സുകൾ വരെ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനവും സംസ്ഥാനത്തെ 80% വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്ന സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ വ്യവസായത്തോട് കാണിച്ച കടുത്ത അവഗണനയുടെ കാരണത്താൽ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിലവിലത്തെ സ്ഥിതി തന്നെ പറയുമ്പോൾ 62 രൂപ 1 ലിറ്റർ ഡീസലിന് വിലയുള്ളപ്പോൾ നിശ്ചയിച്ച 8 രൂപ മിനിമം ചാർജാണ് ഇന്ന് 96 രൂപ ഡീസലിന് വിലയുള്ളപ്പോഴും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കാലാകാലങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തന ചെലവിന് ആനുപാതികമായി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാവാത്ത കാലത്തോളം ഈ മേഖല ഇനി കൂടുതൽ കൂടുതൽ തകർന്നു പോവുകയുള്ളൂ. 2000-ൽ 30,000 മുകളിൽ സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന വ്യവസായം 20 വർഷം കൊണ്ട് ഇതിൽ പകുതിയിലധികവും നഷ്ടമായെങ്കിൽ പ്രധാന കാരണം അന്വേഷിച്ച് മറ്റെവിടെയും പോകണ്ട. ഇരട്ടിയും അതിലിരട്ടിയുമായി മാറിയ ഡീസൽ വില, കോവിഡ് കാലമെന്ന 2 കൊല്ലം കൊണ്ട് ഉള്ളതിൽ പിന്നെയും പാതിയായി കുറഞ്ഞു നിരത്തിലോടുന്ന ബസ്സുകളുടെ എണ്ണം. നഷ്ടത്തിലോടുന്ന ബസ്സുകളുടെ കണക്കുകൾ നോക്കണം. ജീവനക്കാരുടെ കൂലിയും ഡീസലും നികുതിയും ഇൻഷുറൻസും എല്ലാം ചേർത്ത് വരുമ്പോൾ കോവിഡ് കാലത്തിന് ശേഷം ഒരു ദിവസം ചെലവ് മാത്രം വരുന്നത് 11,000 മുകളിലാണ്. കിട്ടുന്ന വരവ് 1,000 രൂപയിൽ താഴെ, അല്ലെങ്കിൽ കഷ്ടി 500 രൂപ. ഓടിയില്ലെങ്കിൽ തുരുമ്പെടുത്ത് നശിക്കുന്ന വാഹനങ്ങളാണ്. നഷ്ടത്തിലാണെങ്കിലും ഓടിയേ പറ്റൂ. നിരക്ക് വർധന കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടില്ല ഈ പ്രശ്നങ്ങൾ. നിരക്ക് വർദ്ധിപ്പിക്കാൻ പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ നികുതിയിൽ ഇളവ് നൽകി ഡീസൽ സബ്സിഡി ലഭ്യമാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ബസ്സുടമകൾ കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് സംബന്ധിച്ച് രാമചന്ദ്രൻ കമ്മീഷൻ ശുപാർശ നടപ്പാക്കാൻ വിദ്യാർത്ഥി സംഘടനാ പ്രക്ഷോഭങ്ങളെ പേടിച്ച് ഒരു സർക്കാരിനും കഴിയുകയുമില്ല. പിന്നെങ്ങനെ പരിഹാരമുണ്ടാകും? പല ജീവനക്കാരും ശമ്പളം പകുതിയാക്കി വെട്ടിക്കുറച്ചതുകൊണ്ട് മാത്രം ഓടുന്ന വ്യവസായമാണ് ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ. അതങ്ങനെ എത്ര കാലം കൂടി ഓടും? എന്നാൽ കേരളത്തിൽ ഇന്നത്തെ ഒരു സ്ഥിതി, ഓരോ ബസ് ചാർജ് വർധനവ് കഴിയുമ്പോഴും കേരളത്തിൽ പൊതുഗതാഗതത്തിൽ നിന്ന് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് കേരളത്തിൽ മാത്രം പൊതുഗതാഗതം സ്വകാര്യ ഗതാഗതത്തെക്കാൾ ചെലവേറിയതാണ് എന്ന വസ്തുതയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ പൊതുഗതാഗതത്തിൽ ഏർപ്പെട്ടിരുന്ന സ്വകാര്യ ബസ്സുകളുടെ കണക്കുകൾ വളരെ കുത്തനെ ഒരു ഇടിവുണ്ടായത്. 30,000 ബസ്സിൽ നിന്ന് ഇപ്പോൾ അവരുടെ തന്നെ കണക്കനുസരിച്ച് 7,000 ബസ്സിലോട്ട് എത്തിയിരിക്കുകയാണ്. അടുത്ത ഒരു ബസ് ചാർജ് വർധനവും കൂടെ കഴിയുമ്പം സ്വാഭാവികമായും ഈ ഇതിൻ്റെ എണ്ണം വീണ്ടും കുറയും. അവരുടെ വരുമാനം സ്വകാര്യ ബസ് ഉടമകൾക്ക് ബസ് ചാർജ് വർധനകൊണ്ട് അവരുടെ കളക്ഷനിൽ കൂടുതൽ ഒരു വരുമാനം ലഭിക്കാതെ വരികയും യാത്രക്കാർക്ക് പലർക്കും പല ഗ്രാമീണ റോഡുകളിൽ നിന്നും പൊതുഗതാഗതം പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റും ഈ പൊതുഗതാഗതം നടത്തുന്ന ആളുകളും കൂടി ആലോചിച്ച് പൊതുഗതാഗതം എന്നുള്ള ഒരു സംസ്കാരം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പാമ്പ് കടിച്ചവന്റെ തലയ്ക്ക് ഇടിവെട്ടുകൂടി കൊടുത്ത് മുന്നോട്ടു പോകുന്ന ഇന്ധനവിലയാണ് നാട്ടിൽ. കോവിഡ് കാലത്തിന് മുൻപ് കൊടുത്തിരുന്നതിന്റെ ഇരട്ടി വിലയിലേക്ക് അത് ഓടിയെടുക്കുന്നു.
സ്വകാര്യ ബസ്സുകൾ ഇല്ലാതായാൽ പ്രായമായവർ, സ്വകാര്യ വാഹനം ഓടിക്കാത്ത സ്ത്രീകൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, താഴ്ന്ന വരുമാനക്കാർ മുതലായവർ എന്താണ് ചെയ്യുക? ബസ്സുകൾ ഇനി ഓടണ്ട എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചാൽ അത് പരിഹരിക്കുന്ന ബദൽ മാർഗമുണ്ടാക്കാൻ ഭരണകൂടത്തിനും കഴിയില്ല. KSRTC പോഷക പദ്ധതികൾ പ്രഖ്യാപിച്ചോട്ടെ. പ്രതിവർഷം നികുതിയായി 1,000 കോടിയോളം രൂപ സർക്കാരിന് വകയിരുത്തുന്ന സ്വകാര്യ ബസ് വ്യവസായമാണ്. അതിനെയും പരിഗണിക്കേണ്ട ബാധ്യതയും ചുമതലയും സർക്കാരുകൾക്കില്ലേ എന്നത് കൂടിയാണ് ചോദ്യം.